ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ഗഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ കോണ്ടിനെൻസിലെ, ഏഷ്യൻ കോണ്ടിനെൻസിനെ കുറിച്ചുള്ള അഡീഷണൽ ഫാക്ട്സ് ആണ്. അപ്പം നമ്മൾ ആദ്യമത്തെ വീഡിയോയിൽ ആദ്യമേ ഒരു വീഡിയോ ചെയ്തതിനകത്ത് നമ്മൾ ഏഷ്യ കോണ്ടിനെൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു. അതിനുശേഷം ചെയ്ത വീഡിയോയിൽ നമ്മൾ ഏഷ്യ കോണ്ടിനെൻറ്റിനെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മൾ എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാറുള്ള, പ്രത്യേകിച്ചും നമ്മുടെ LGS LDC തുടങ്ങിയ ആ ലെവലിൽ നിൽക്കുന്ന പരീക്ഷകൾക്കൊക്കെ സ്ഥിരമായി ചോദിക്കാറുള്ള ഏറ്റവും ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പരമാവധിയുടെ വൻകര, ആത്മീയതയുടെ വൻകര, മതങ്ങളുടെ വൻകര എന്നൊക്കെ അറിയപ്പെടുന്നത് ഏഷ്യ കോണ്ടിനെൻ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ ലെസണകത്ത് അല്ല സോറി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് വൈവിധ്യങ്ങളുടെ വൻകര, ഏറ്റവും വലിയ വൻകര എന്നൊക്കെയാണ്. ഇവിടെ നമ്മൾ പറയുന്നത് പരമാവധികളുടെ വൻകര, ആത്മീയതയുടെ വൻകര, മതങ്ങളുടെ വൻകര എന്നൊക്കെ അറിയപ്പെടുന്നത് ഏഷ്യൻ കോണ്ടിനെൻ്റ് ആണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ചൈനീസ് മണ്ടാരിൻ ഭാഷ. ഇത് നമുക്ക് ഒരുപാട് വേണം LGS തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ, ആ ലെവലിലെ പരീക്ഷകൾക്കൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ചൈനീസ് മണ്ടാരിൻ ഭാഷയാണ്. കടലിനടിയിൽ ക്യാബിനറ്റ് മീറ്റിംഗ് കൂടിയ രാജ്യമാണ് മാലിദ്വീപ്. മാലിദ്വീപിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഏഷ്യ കോണ്ടിനെൻറ്റിലെ ഏറ്റവും ചെറിയ രാജ്യവും ഏറ്റവും ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ രാജ്യവുമാണ് മാലിദ്വീപ്. ഈ മാലിദ്വീപിലാണ് കടലിനടിയിലെ ക്യാബിനറ്റ് മീറ്റിംഗ് കൂടിയ ആദ്യ രാജ്യമാണ് മാലിദ്വീപ്. ലോകത്തെ ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള രാജ്യമാണ് ജോർദാൻ. ജോർദാൻ്റെ ക്യാപിറ്റലാണ് അമ്മാൻ. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യനോട് നമുക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ഏതെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക. അപ്പം നമ്മളിനി ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ COVID-19 അല്ലെങ്കിൽ കൊറോണ എന്നുള്ള ഈ വൈറസ് നമ്മുടെ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും തന്നെ പടർന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു വ്യാപനം കൂടുന്നതനുസരിച്ച്, ഓരോ രാജ്യങ്ങളിലേക്കും കൂടുന്നതനുസരിച്ച് ആ രാജ്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് നമ്മുടെ ഇനിയും വരുന്ന പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിലവിൽ നമുക്ക് ജോർദാനും ഒന്നും നമുക്ക് അധികം അങ്ങനെ വന്നിട്ടില്ല, നമുക്ക് മാധ്യമങ്ങളിലൂടെ അധികം കണ്ടിട്ടില്ല. പക്ഷേ എങ്കിലും എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് സ്പ്രെഡായിട്ടുള്ളത്, എന്നാണ്, ഏത് ദിവസം ഏത് രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ന്യൂസ് കേൾക്കുന്നതെന്ന് നമുക്ക് പറയാൻ മേലാത്തൊരു സിറ്റുവേഷനില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം UN അംഗീകരിച്ചിട്ടുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും, വളരെ കുറച്ച് രാജ്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഇപ്പം ഇത് സ്ഥിരീകരിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രാജ്യത്തെക്കുറിച്ച് വേണമെങ്കിലും, ഏത് രാജ്യത്തിൻ്റെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസായ ക്യാപിറ്റല്, ആ രാജ്യങ്ങളുടെ ക്യാപിറ്റൽ, ആ രാജ്യത്തെ പ്രസിഡൻറ്റിൻ്റെ പേര്, പ്രൈം മിനിസ്റ്ററിൻ്റെ പേര്, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ മീഡിയാസിൽ, ടി വി ന്യൂസുകളിലൂടെയും ബാക്കി മീഡിയാസിലൂടെയൊക്കെ അതിൻ്റെ ആ ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധികളുടെ പേരൊക്കെ നമുക്ക് എടുത്തെടുത്ത് ചിലമ്പം ചില ന്യൂസിനകത്തൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള അവരുടെയൊക്കെ പേര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിവിടെ ജോർദാൻ്റെ ക്യാപിറ്റൽ അമ്മാൻ എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഏഷ്യയിലാദ്യമായി ഒളിമ്പിക്സിന് വേദിയായ നഗരമാണ് ടോക്കിയോ. ഏഷ്യയിലാദ്യമായി ഒളിമ്പിക്സിന് വേദിയായ നഗരമാണ് ടോക്കിയോ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ വന്നു. അപ്പോൾ നമുക്ക് ഈ 2020 നമുക്ക് ഈ വർഷത്തെ ഈ തവണത്തെ ഒളിമ്പിക്സ് നടക്കേണ്ടിയിരുന്നത്. 2020 ഈ ഒരു മാസം, ഈ അടുത്ത മാസങ്ങളിലായിരുന്നു നടക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് നടത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്, അവർ മുമ്പോട്ട് മാറ്റി വയ്ക്കുന്നു. ഇനിയിപ്പോൾ ഈ വർഷം നടക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. എന്തായാലും ഇപ്പോൾ നമുക്ക് വരാൻ പോകുന്ന പരീക്ഷകളുടെ ഒരു ക്വസ്റ്റ്യനാണ്, 2020 ഒളിമ്പിക്സ് നടത്താൻ നിശ്ചയിച്ചിരുന്ന രാജ്യം ഏത് എന്നൊരു ചോദ്യം നമുക്ക് വരാം. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക. ഈ 2020 ഒളിമ്പിക്സ് നടത്താൻ നിശ്ചയിച്ചിരുന്ന ഒളിമ്പിക്സിന് വേദിയായിരുന്ന രാജ്യം ഏത് എന്നൊന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക. UN സർവകലാശാലയുടെ ആസ്ഥാനമാണ് ടോക്കിയോ. ഗ്രീൻ ഹൗസ് വാതകങ്ങളെ നിരീക്ഷിക്കാനായി ഉപഗ്രഹം അയച്ച ആദ്യ രാജ്യമാണ് ജപ്പാൻ. ഗ്രീൻ ഹൗസ് വാതകങ്ങളെ നിരീക്ഷിക്കാനായി ഉപഗ്രഹം അയച്ച ആദ്യ രാജ്യമാണ് ജപ്പാൻ. ഏറ്റവും അധികം പാം ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് മലേഷ്യ. പെട്രോണാസ് ഇരട്ട ഗോപുരം മലേഷ്യൻ തലസ്ഥാനമായ കോലാലംപൂരിലാണ്. ഇപ്പം മലേഷ്യയുടെ വിദേശീയ പക്ഷി വേഴാമ്പലാണ്. അപ്പം മലേഷ്യയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. ഏറ്റവും അധികം പാം ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, പെട്രോണാസ് ഇരട്ട ഗോപുരം സ്ഥിതി ചെയ്യുന്നത് മലേഷ്യയിലാണ്, മലേഷ്യയുടെ തലസ്ഥാനമാണ് കോലാലംപൂർ. ഈ കോലാലംപൂരിലാണ് പെട്രോണാസ് ഇരട്ട ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. മലേഷ്യയുടെ ദേശീയ പക്ഷിയാണ് വേഴാമ്പൽ. ഏഷ്യൻ തുർക്കിയെയും യൂറോപ്യൻ തുർക്കിയെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് ബോസ്ഫറസ്. അപ്പോൾ ഈ സ്ലൈഡിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ, പരമാവധികളുടെ വൻകര, ആത്മീയതയുടെ വൻകര,
മതങ്ങളുടെ വൻകര. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല വിധത്തിലെ മതങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഏഷ്യ ഒരു കോണ്ടിനെൻ്റിൽ പല രാജ്യങ്ങളിലും പല മതങ്ങളാണ്. അപ്പം അത് തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം മതങ്ങളുടെ ഒരു വൻകര എന്നറിയപ്പെടുന്നത് തന്നെ അതുകൊണ്ടാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ചൈനീസ് മണ്ടാരിൻ ഭാഷയാണ്. പ്രീവിയസ് ക്വസ്റ്റിനാണ്. കടലിനടിയിൽ ക്യാബിനറ്റ് മീറ്റിംഗ് കൂടിയ രാജ്യമാണ് മാലിദ്വീപ്. ആ സമയത്ത് ഇതൊരു കറണ്ട് അഫയറായിട്ട് ചോദിച്ചിരുന്നു, പിന്നീട് പല പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള രാജ്യം ജോർദാനാണ്. ജോർദാൻ്റെ ക്യാപിറ്റൽ അമ്മാനാണ്. ചോദിച്ച ക്വസ്റ്റിനാണ്. ഏഷ്യയിൽ ആദ്യമായി ഒളിമ്പിക്സിന് വേദിയായ നഗരം ടോക്കിയോ. ചോദിച്ച ക്വസ്റ്റിനാണ്. യു എൻ സർവകലാശാലയുടെ ആസ്ഥാനം ടോക്കിയോ. ചോദിച്ച ക്വസ്റ്റിനാണ്. ഗ്രീൻ ഹൗസ് വാതകങ്ങളെ നിരീക്ഷിക്കാനായി ഉപഗ്രഹം അയച്ച ആദ്യ രാജ്യം ജപ്പാനാണ്. ചോദിച്ചതാണ്. ഏറ്റവും അധികം പാമോയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം മലേഷ്യ. പെട്രോണാസ് ഇരട്ട ഗോപുരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചോദിച്ച ക്വസ്റ്റിനാണ്. കോലാലംപൂരിലാണ്. മലേഷ്യയുടെ തലസ്ഥാനമാണ് കോലാലംപൂർ. മലേഷ്യയുടെ ദേശീയ പക്ഷി വേഴാമ്പലാണ്. ചോദിച്ചു ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്. ഏഷ്യൻ തുർക്കിയെയും യൂറോപ്യൻ തുർക്കിയെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് ബോസ്ഫറസ് കടലിടുക്ക്. ലോകത്തിലെ പെട്രോളിയം ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥലത്ത് നിൽക്കുന്ന രാജ്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം കയറ്റി അയക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. ഈ സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ ഏതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലോകത്തെ പെട്രോളിയത്തിൽ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥലത്ത് നിൽക്കുന്ന രാജ്യം, ഏറ്റവും കൂടുതൽ കയറ്റി പെട്രോളിയം ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന രാജ്യം, ഇതൊക്കെ സൗദി അറേബ്യയാണ്. ലോകത്ത് അഭ്രം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. യു എൻ സെക്രട്ടറി ജനറലായ ആദ്യ ഏഷ്യക്കാരനാണ് യുത്താണ്ട്. ഏഷ്യയുടെ നോബൽ പ്രൈസാണ് മാഗ്സസ് അവാർഡ് നൽകുന്നത് ഫിലിപ്പൈൻസ് ആണ്. അപ്പോൾ നോബൽ പ്രൈസ് നൽകുന്നത് ഏത് രാജ്യമാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏഷ്യയുടെ നോബൽ എന്നറിയപ്പെടുന്നത് മാഗ്സസയാണ്. മാഗ്സസ അവാർഡ് നൽകുന്നത് ഫിലിപ്പൈൻസ് ആണ്. അപ്പോൾ നമ്മുടെ നോബൽ പ്രൈസ് നൽകുന്നത് ഏത് രാജ്യമാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ലോകത്തെ ആദ്യ വനിതാ പ്രധാനമന്ത്രി സിരിമാവോ ബന്ധാര നായികയാണ്. ശ്രീലങ്കൻ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് സിരിമാവോ ബന്ധാര നായികയെ. ലോകത്തെ ഏറ്റവും ചരിഞ്ഞ കെട്ടിടം എന്ന റെക്കോർഡ് നേടിയത് അബുദാബിയിലെ ക്യാപിറ്റൽ ഗ്രേറ്റ് ടവറാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും ചെരിഞ്ഞ കെട്ടിടം എന്ന റെക്കോർഡ് നേടിയിട്ടുള്ളത് അബുദാബിയിലെ ഗ്രേറ്റ് ടവറാണ്. അപ്പം ചരിഞ്ഞ ഗോപുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നൊന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ ലോക മഹാത്ഭുതങ്ങളിൽപ്പെടുന്നതാണ് ചരിഞ്ഞ ഗോപുരം. ആ ചരിഞ്ഞ ഗോപുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ പറയുന്നത് ലോകത്തിലെ ഏറ്റവും ചരിഞ്ഞ കെട്ടിടം എന്ന റെക്കോർഡ് നേടിയത് അബുദാബിയിലെ ക്യാപിറ്റൽ ഗ്രേറ്റ് ടവറാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ദുബായിലെ ഗുർജ് ഖലീഫയാണ്. ലോകത്തിലെ ഏക ജൂത രാഷ്ട്രം ഇസ്രായേലാണ്. ചോദിച്ച ക്വസ്റ്റിനാണ്. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള തലസ്ഥാന നഗരമാണ് ഡമാസ്കസ്. തുടർച്ചയായി ജനവാസമുള്ള ലോകത്തിലെ ഏറ്റവും പഴയ നഗരവും ഡമാസ്കസ് ആണ്. സിറിയയുടെ തലസ്ഥാനമാണ് ഡമാസ്കസ്. ക്രിസ്തു മതത്തെ ദേശീയ മതമായി പ്രഖ്യാപിച്ച ആദ്യ രാജ്യമാണ് അർമേനിയ. ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ക്രിസ്തു മതത്തെ ദേശീയ മതമായി പ്രഖ്യാപിച്ച ആദ്യ രാജ്യമാണ് അർമേനിയ. പേർഷ്യൻ ഉൾക്കടലിലെ മുത്ത് എന്നറിയപ്പെടുന്നത് ബഹ്റിനാണ്. ബഹ്റിൻ എന്ന വാക്കിനർത്ഥം രണ്ട് കടലുകൾ എന്നാണ്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളിൽ ഒന്നാണ് ബഹ്റിൻ. പിന്നെ മുമ്പോട്ട് നമ്മൾ നോക്കും തോറും ഇങ്ങനെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളുടെ പേരുകൾ നമുക്കിനി കിട്ടും. അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. പോർച്ചുഗീസ് സംസാര ഭാഷയായ ഏഷ്യയിലെ ഏക രാജ്യമാണ് കിഴക്കൻ തിമൂർ. കിഴക്കൻ തിമൂറിൻ്റെ തലസ്ഥാനമാണ് ദിലി. സ്വാതന്ത്ര്യം നേടിയതാണെങ്കിൽ ഇന്തോനേഷ്യയിൽ നിന്നാണ് കിഴക്കൻ തിമൂർ സ്വാതന്ത്ര്യം നേടിയത്. പോർച്ചുഗീസ് സംസാര ഭാഷയായ ഏഷ്യയിലെ ഏക രാജ്യമാണ് കിഴക്കൻ തിമൂർ. അപ്പോൾ ഈ ലെസൺ ഈ സ്ലൈഡിലെ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ നോക്കാം. ലോകത്തിലെ പെട്രോളിയം ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം, ഏറ്റവും കൂടുതൽ പെട്രോളിയം കയറ്റി അയക്കുന്നതുമായ രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ ഏതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ലോകത്ത് അബ്രം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. യു എൻ സെക്രട്ടറി ജനറലായ ഏഷ്യക്കാരനാണ് യുത്താണ്ട്. ഏഷ്യയുടെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് മാഗ്സസയാണ്. മാഗ്സസ അവാർഡ് നൽകുന്നത് ഫിലിപ്പൈൻസ് ആണ്. എന്നാൽ നോബൽ പ്രൈസ് നൽകുന്നത് ഏത് രാജ്യമാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ലോകത്തെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് സിരിമാവോ ബന്ധാര നായികെ. ശ്രീലങ്കൻ പ്രധാനമന്ത്രിയുമാണ് സിരിമാവോ ബന്ധാര നായികെ. ലോകത്തെ ഏറ്റവും ചെരിഞ്ഞ കെട്ടിടം എന്ന റെക്കോർഡ് നേടിയത് അബുദാബിയിലെ ക്യാപിറ്റൽ ഗ്രേറ്റ് ടവറാണ്. അപ്പം ലോകമഹാത്ഭുതങ്ങളിലൊന്നായ ചരിഞ്ഞ ഗോപുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ദുബായിലെ ഖുർജ് ഖലീഫയാണ്. ലോകത്തെ ഏക ജൂത രാഷ്ട്രം ഇസ്രായേലാണ്. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള തലസ്ഥാന നഗരം ഡമാസ്കസ് ആണ്.
തുടർച്ചയായി ജനവാസമുള്ള ലോകത്തിലെ ഏറ്റവും പഴയ നഗരവും ഡെമാസ്കസ് ആണ്. സിറിയയുടെ തലസ്ഥാനമാണ് ഡെമാസ്കസ്. ചോദിച്ച ക്വസ്റ്റ്യനാണ്, ക്രിസ്തു മതത്തെ ദേശീയ മതമായി പ്രഖ്യാപിച്ച ആദ്യ രാജ്യമാണ് അർമേനിയ. ചോദിച്ച ക്വസ്റ്റ്യനാണ്, പേർഷ്യൻ ഉൾക്കടലിലെ മുത്തം എന്നറിയപ്പെടുന്നത് ബഹ്റിൻ ആണ്. ചോദിച്ച ക്വസ്റ്റ്യനാണ്, ബഹ്റിൻ എന്ന വാക്കിനർത്ഥം രണ്ട് കടലുകൾ എന്നാണ്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളിലൊന്നാണ് ബഹ്റിൻ. പോർച്ചുഗീസ് സംസാര ഭാഷയായ ഏഷ്യയിലെ ഏക രാജ്യമാണ് കിഴക്കൻ തിമോർ. കിഴക്കൻ തിമോറിന്റെ തലസ്ഥാനമാണ് ദില്ലി. കിഴക്കൻ തിമോർ സ്വാതന്ത്ര്യം നേടിയത് ഇന്തോനേഷ്യയിൽ നിന്നാണ്. റോസ് വിപ്ലവം നടന്നത് ജോർജിയയിലാണ്. അതുപോലെ തന്നെ സ്റ്റാലിൻ ജനിച്ചതും ജോർജിയയിലാണ്. ജോർജിയയുടെ തലസ്ഥാനമാണ് ലാറി. കോളനി വൽക്കരിക്കാത്ത ഏക രാജ്യം, വെള്ളാനകളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് തായ്ലാന്റ്. കോളനി വൽക്കരിക്കാത്ത ഏക രാജ്യം ഏതെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. വെള്ളാനകളുടെ നാട് എന്നറിയപ്പെടുന്നതും ചോദിച്ചതാണ് തായ്ലാന്റാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അധികാരത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിൽ ഇരുന്ന രാജാവ് എന്നറിയപ്പെടുന്നത് ഭൂമി ബോൾ അതുല്യ തേജ് ആണ്. അപ്പം അത് അദ്ദേഹവും തായ്ലൻഡുകാരനാണ്. അപ്പോൾ തായ്ലൻഡിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിൽ ഇരുന്ന രാജാവ് ഭൂമി ബോൾ തതുല്യ തേജ് തായ്ലൻഡുകാരനാണ്. 1000 പുഞ്ചിരികളുടെ നാട് എന്നറിയപ്പെടുന്നതും തായ്ലൻഡാണ്. അപ്പോൾ വെള്ളാനകളുടെ നാട്, 1000 പുഞ്ചിരികളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് തായ്ലൻഡാണ്. കണിക്കൊന്നയാണ് തായ്ലൻഡിലെ ദേശീയ വൃക്ഷം. ബാങ്കോക്കാണ് തായ്ലൻഡിൻ്റെ ക്യാപിറ്റൽ. സുവർണഭൂമി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നതും തായ്ലൻഡിലാണ്. അപ്പോൾ തായ്ലൻഡിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, കോളനി വൽക്കരിക്കാത്ത ഏകരാജ്യം, വെള്ളാനകളുടെ നാട്, 1000 പുഞ്ചിരികളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് തായ്ലൻഡാണ്. കണിക്കൊന്ന എന്നാണ് ദേശീയ വൃക്ഷം. ബാങ്കോക്കാണ് ക്യാപിറ്റൽ. സുവർണഭൂമി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് തായ്ലൻഡിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന രാജാവാണ് ഭൂമി ബോൾ അതുല്യ തേജ് തായ്ലൻഡുകാർ രാജാവാണ്. അപ്പോൾ ഇത്രയുമാണ് തായ്ലൻഡിനെ കുറിച്ച് പറഞ്ഞത്. പിന്നെ ബഹായി മതവും പാഴ്സി മതം ഇതൊക്കെ ഉടലെടുത്തത് ഇറാനിലാണ്. ബഹായി മതവും പാഴ്സി മതവും ഉടലെടുത്തത് എവിടെയാണെന്ന് ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഇറാനിലാണ്. ലോകത്തെ ഏറ്റവും വലിയ വിമാനത്താവളമായ കിങ് ഫഹദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്തത് സൗദി അറേബ്യയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമായ കിങ് ഫഹദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്. ലോകത്ത് ആദ്യമായി രൂപം കൊണ്ട നഗരമാണ് ഊർ നഗരം. ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഊർ നഗരം സ്ഥിതി ചെയ്യുന്നത് മെസപ്പൊട്ടോമിയയിലാണ്. മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ. ലോകത്ത് ആദ്യമായി രൂപം കൊണ്ട നഗരമാണ് ഊർ നഗരം. മെസപ്പൊട്ടോമിയയിലാണ് ഊർ നഗരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. ഇവിടെ നമ്മൾ പറഞ്ഞ ഊർ നഗരമാണ്. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഉറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് സ്ഥലത്താണ്, ഏത് സംസ്ഥാനത്താണ് എന്നൊന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ പറയുന്ന ഊർ നഗരം, ലോകത്ത് ആദ്യമായി രൂപം കൊണ്ട നഗരമാണ് ഊർ നഗരം. അത് മെസപ്പൊട്ടോമിയയിലാണ്. മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. അപ്പോൾ ഉറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനം ഏതെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക. ലോകത്തെ ഏറ്റവും വലിയ കരബന്ധിത രാജ്യമാണ് കസാഖിസ്ഥാൻ. കസാഖിസ്ഥാനിൻ്റെ തലസ്ഥാനമാണ് അസ്താനെ. ലോകത്തെ ഏറ്റവും വലുതും പഴയതുമായ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രമാണ് ബൈക്കന്നൂർ കോസ്മോഡം. ബൈക്കന്നൂർ കോസ്മോഡം സ്ഥിതി ചെയ്യുന്നത് കസാഖിസ്ഥാനിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടെ നോക്കാം. റോസ് വിപ്ലവം ഉടൽ നടന്നത് ജോർജിയയിലാണ്. സ്റ്റാലിൻ ജനിച്ചതും ജോർജിയയിലാണ്. ജോർജിയയുടെ കറൻസി എന്ന് അധികം ചോദിച്ചിട്ടില്ല കേട്ടോ. കോളനി വൽക്കരിക്കാത്ത ഏകരാജ്യം, അതുപോലെ തന്നെ വെള്ളാനകളുടെ നാട് എന്നറിയപ്പെടുന്നത്, 1000 പുഞ്ചിരികളുടെ നാട് എന്നറിയപ്പെടുന്നതൊക്കെ തായ്ലൻഡാണ്. അതെല്ലാം ചോദിച്ച ക്വസ്റ്റ്യനാണ്. കണിക്കൊന്നയാണ് ദേശീയ വൃക്ഷം. ബാങ്കോക്കാണ് തായ്ലൻഡിൻ്റെ ക്യാപിറ്റൽ. പിന്നെ സുവർണഭൂമി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് തായ്ലൻഡിലാണ്. ചോദിച്ച ക്വസ്റ്റ്യനാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന രാജാവിൻ്റെ പേരാണ് ഭൂമി ബോൾ തതുല്യ തേജ്. ചോദിച്ച ക്വസ്റ്റ്യനാണ്, തായ്ലൻഡുകാരനാണ്. ലോകത്തെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് കിങ് ഫഹദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, സൗദി അറേബ്യയിലാണ്. ലോകത്തെ ആദ്യമായി രൂപം കൊണ്ട നഗരമാണ് ഊർ നഗരം. ഊർ നഗരം സ്ഥിതി ചെയ്യുന്നത് മെസപ്പൊട്ടോമിയയിൽ. മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കരബന്ധിത രാജ്യമാണ് കസാഖിസ്ഥാൻ. അസ്താനയാണ് കസാഖിസ്ഥാൻ എന്നതിൻ്റെ ആസ്ഥാനം. അപ്പോൾ ഉറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് എവിടെയാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ലോകത്തെ ഏറ്റവും വലുതും പഴയതുമായ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രമാണ് ബൈക്കന്നൂർ കോസ്മോഡം. സ്ഥിതി ചെയ്യുന്നത് കസാഖിസ്ഥാനിലാണ്. ബാക്കിയുടെ പ്രസിഡന്റിനെ പുറത്താക്കാൻ ടുലീപ് വിപ്ലവം നടന്ന രാജ്യമാണ് കിർഗിസ്ഥാൻ. ഇപ്പം മുമ്പേ നമ്മൾ പറഞ്ഞത് കസാഖിസ്ഥാനാണ്, ഇവിടെ നമ്മൾ പറയുന്നത് കിർഗിസ്ഥാനാണ്. പ്രസിഡന്റിനെ പുറത്താക്കാൻ ടുലീപ് വിപ്ലവം നടന്ന രാജ്യമാണ്
കിർഗിസ്ഥാൻ മലേഷ്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മധ്യ ഏഷ്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നതാണ് കിർഗിസ്ഥാൻ. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നതും കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നതും സ്ഥലങ്ങളുടെ പേര് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് നമ്മൾ പറയുന്നത് മധ്യ ഏഷ്യയിലെ സ്വിറ്റ്സർലാൻഡാണ് കിർഗിസ്ഥാൻ. അപ്പോൾ ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡും കേരളത്തിലെ സ്വിറ്റ്സർലാൻഡും ഏതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കിർഗിസ്ഥാൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതിയുടെ പേരാണ് വൈറ്റ് ഹൗസ്. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അതേ ഔദ്യോഗിക വസതിയുടെ അതേ പേര് തന്നെയാണ് വൈറ്റ് ഹൗസ്. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് കൊറോണയിൽ ആകെപ്പാടെ കിറങ്ങിയിരിക്കുക, അല്ലെ, COVID-19 അമേരിക്കൻ പ്രസിഡന്റ് ആകെ കിറങ്ങിയിരിക്കുക എന്നോർത്താൽ മതി, കിർഗിസ്ഥാൻ്റെ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതിയും വൈറ്റ് ഹൗസ് ആണ്. അപ്പം COVID-19 എന്ന ഒരു കേസ് പ്രധാന കാരണം അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിനകത്ത് കിറങ്ങിയിരിക്കുക എന്ന് മാത്രം ഓർത്താൽ മതി. ബഹറിൻ ലെബനിൻ്റെ തലസ്ഥാനമാണ് ബെയ്റൂട്ട്. മെഡിറ്ററേനിയൻ്റെ മുത്താണ് ലെബനൻ. PS ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് മെഡിറ്ററേനിയൻ്റെ മുത്ത എന്നറിയപ്പെടുന്നത് ലെബനൻ എന്നുള്ളത്. ലെബനിൻ്റെ തലസ്ഥാനമാണ് ബെയ്റൂട്ട്. ദക്ഷിണ കൊറിയയുടെ സ്വാതന്ത്ര്യദിനമാണ് August 15. അപ്പം നമ്മൾ പറഞ്ഞു ബഹ്റിൻ്റെ സ്വാതന്ത്ര്യദിനം August 15, ദക്ഷിണ കൊറിയയുടേതും സ്വാതന്ത്ര്യദിനം August 15, ഇന്ത്യയുടേതും August 15. ഇപ്പം നമ്മൾ ഓൾറെഡി ഇപ്പം മൂന്ന് രാജ്യങ്ങൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞു. ഏഷ്യാന എയർലൈൻസ് ദക്ഷിണ കൊറിയയുടേതാണ്. പ്രശാന്ത ശാന്തതയുടെ നാടെന്നറിയപ്പെടുന്നത് ദക്ഷിണ കൊറിയയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സിനിമാ വ്യവസായമാണ് ഇന്ത്യയുടേതാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റി ഹൈദരാബാദിലെ രാമോജി റാവു ഫിലിം സിറ്റിയാണ്. ചെങ്കിസ് ഖാൻ്റെ രാജ്യം നീലാകാശങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതൊക്കെ മംഗോളിയയാണ്. അപ്പോൾ പ്രസിഡന്റിനെ പുറത്താക്കാൻ വേണ്ടി ടുലീവ് വിപ്ലവം നടന്ന രാജ്യമാണ് കിർഗിസ്ഥാൻ. മധ്യ ഏഷ്യയിലെ സ്വിറ്റ്സർലാൻഡാണ് കിർഗിസ്ഥാൻ. കിർഗിസ്ഥാൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് വൈറ്റ് ഹൗസ് എന്നാണ്. ലെബനൻ്റെ തലസ്ഥാനമാണ് ബെയ്റൂട്ട്. മെഡിറ്ററേനിയൻ്റെ മൊത്തം എന്നറിയപ്പെടുന്നത് ലെബനനാണ്. ദക്ഷിണ കൊറിയ സ്വാതന്ത്ര്യദിനമാണ് August 15. ഏഷ്യാന എയർലൈൻസ് ദക്ഷിണ കൊറിയയുടേതാണ്. പ്രശാന്ത ശാന്തതയുടെ നാട് ദക്ഷിണ കൊറിയയുടേതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സിനിമാ വ്യവസായം ഇന്ത്യയുടേതാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റിയായ ഹൈദരാബാദിലെ രാമോജി റാവു ഫിലിം സിറ്റിയാണ്. ചെങ്കിസ് ഖാൻ്റെ രാജ്യം നീലാകാശങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതൊക്കെ മംഗോളിയയാണ്. അപ്പം ഏഷ്യ കോണ്ടിനെൻറ്റിനെ കുറിച്ചുള്ള അത്യാവശ്യ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇപ്പം രണ്ട് ലെസണായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞു. അപ്പം നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. അതുവരെ താങ്ക് യു.